ഹൈ ഫ്രണ്ട്സ്, ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള സാക്ഷരതാ മിഷൻ അതോറിറ്റി നടത്തുന്ന 10-ാം ക്ലാസ് 12-ാം ക്ലാസ് തുല്യതാ കോഴ്സിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഫൈനില്ലാതെ 15 മാർച്ച് വരെ അപേക്ഷിക്കാം. 16 മുതൽ 31 വരെ 50 രൂപ ഫൈനോടുകൂടി ഫീ അടയ്ക്കാം. 1 മുതൽ 29 വരെ 200 രൂപ സൂപ്പർ ഫൈനോടുകൂടിയും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. 10-ാം ക്ലാസ്സിൽ ചേരുന്നതിന് വേണ്ടിയുള്ള മിനിമം യോഗ്യത 7-ാം ക്ലാസ് പാസ്സായിരിക്കണം. 17 വയസ്സ് പൂർത്തിയായിരിക്കുകയും വേണം അവർക്ക് 10-ാം ക്ലാസ്സിന് രജിസ്റ്റർ ചെയ്യാം. 10-ാം ക്ലാസ് പാസ്സായവർക്കും 22 വയസ്സ് പൂർത്തിയായവർക്കും ഹയർ സെക്കൻഡറി കോഴ്സിനും രജിസ്റ്റർ ചെയ്യാം. ഹ്യൂമാനിറ്റീസ്, കോമേഴ്സ് എന്നീ രണ്ട് വിഷയങ്ങൾ ഇതുവഴി നേടാവുന്നതാണ്. പ്ലസ് ടുവിന് തുല്യം തന്നെയാണ് ഇത്. ഗവൺമെന്റ് പരമായിട്ടുള്ള എല്ലാ PSC അപ്ലൈ ചെയ്യുന്നതിന് ഈ യോഗ്യത പരിഗണിക്കുന്നതായിരിക്കും. ഫീസ്: 10-ാം ക്ലാസ് രജിസ്ട്രേഷൻ ഫീ 100 രൂപ, കോഴ്സ് ഫ്രീ 1,880, ടോട്ടൽ 1,950 രൂപയാണ് 10-ാം ക്ലാസിന്റെ രജിസ്ട്രേഷൻ. ഹയർ സെക്കൻഡറി രജിസ്ട്രേഷൻ അഡ്മിഷൻ ഫീ 300 രൂപ, കോഴ്സ് ഫീ 2,300 രൂപ. പട്ടിക വിഭാഗങ്ങൾക്ക് ഫീസ് ഇളവുണ്ട്. ഭിന്നശേഷിക്കാർ, ട്രാൻസ്ജെൻഡേഴ്സ് എന്നിവർ ഫീസ് അടയ്ക്കേണ്ട. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രതിമാസം സ്കോളർഷിപ്പും നൽകും. 10-ാം ക്ലാസ് കോഴ്സിന്റെ കാലാവധി 10 മാസമാണ്. ഹയർ സെക്കൻഡറി 2 അധ്യയന വർഷം. ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തൊക്കെയാണ് വേണ്ടത്? മൊബൈൽ നമ്പർ, വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ്. 10-ൽ രജിസ്റ്റർ ചെയ്യുന്നവർ 7-ാം ക്ലാസിന്റെ സർട്ടിഫിക്കറ്റും +1 +2 അതിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് 10 പാസ്സായ സർട്ടിഫിക്കറ്റും വേണ്ടതാണ്. ഫോട്ടോ, JPG ഫയൽ 50 കാപിക്കുള്ളിൽ വരേണ്ടതാണ്. രജിസ്ട്രേഷൻ ഫീസും കോഴ്സ് ഫീസും SBI ശാഖകളിൽ അടയ്ക്കേണ്ടതാണ്. പണം അടച്ചതിന്റെ ചെല്ലാനും കരുതിയിരിക്കുക. ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. സൈറ്റ് ഇൻഫർമേഷൻ ലിങ്ക്, ചെല്ലാൻ ലിങ്ക് എന്നിവ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ലിറ്ററസി മിഷൻ kerala.org സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഡൗൺലോഡ്, അതിൽ ആപ്ലിക്കേഷൻ ആൻഡ് രജിസ്ട്രേഷൻ, അത് ക്ലിക്ക് ചെയ്യുക. സാക്ഷരതാ മിഷൻ നടത്തുന്ന, അത് ക്ലിക്ക് ചെയ്യുക. നിർദ്ദേശങ്ങളെല്ലാം വായിക്കുക. അതിനുശേഷം മേൽ പറഞ്ഞ സർട്ടിഫിക്കറ്റുകൾ കൈവശമുണ്ട്, ആ ബോക്സ് ടിക്ക് ചെയ്യുക. മുന്നോട്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഏത് കോഴ്സിനാണ് ചേരാൻ ഉദ്ദേശിക്കുന്നത്? 10-ാം ക്ലാസ് ആണോ 12-ാം ക്ലാസ് ആണോ ഏതാണ്, അത് സെലക്ട് ചെയ്യുക. 10-ാം ക്ലാസ്സിലാണ് ചേരുന്നതെങ്കിൽ 7-ാം ക്ലാസ് പാസ്സായിരിക്കേണ്ടതാണ്. അതിന് നേരെ കാണുന്ന ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുക. ചൂസ് ഫയൽ സെലക്ട് ചെയ്യുക. ഫോട്ടോ ഏതാണോ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പല സാഹചര്യങ്ങൾ കൊണ്ട് വിദ്യാഭ്യാസം മുടങ്ങിപ്പോയവർക്കും തുടർ പഠനം ആഗ്രഹിക്കുന്നവർക്കും പ്രായ ഭേദമന്യേ ഈ പറഞ്ഞ കണ്ടീഷൻ വെച്ച് ആർക്കും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപേക്ഷന്റെ പേര് മലയാളത്തിൽ കൊടുക്കുക. പേര് കൊടുക്കുക, മെയിലാണോ ഫീമെയിലാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇംഗ്ലീഷിൽ പേര് കൊടുക്കുക. അഡ്രസ്, പിൻകോഡ് എന്നിവ എൻ്റർ ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ചുവന്ന മാർക്ക് ഇട്ടിട്ടുള്ളത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ലാൻഡ് നെയിം ഉണ്ടെങ്കിൽ കൊടുക്കുക, ആധാർ ഉണ്ടെങ്കിൽ കൊടുക്കുക. അമ്മയുടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. പഠിക്കുന്ന കുട്ടിയുമായിട്ടുള്ള ബന്ധം എന്താണോ അത് കൊടുക്കുക. വയസ്സ്, ജനന തീയതി എന്നിവ കൊടുക്കുക. വയസ്സ് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടോ ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. അപേക്ഷകന്റെ തൊഴിൽ എന്താണ് അത് കൊടുക്കുക. പൗരത്വം ഏതാണ് അത് കൊടുക്കുക. സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ജില്ല ഏതാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ബ്ലോക്ക് ഏതാണ്, മുനിസിപ്പാലിറ്റി ആണോ പഞ്ചായത്താണോ കോർപ്പറേഷനാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏത് ബാങ്കിലാണോ പണം അടച്ചത് ആ ബാങ്ക് നെയിം കൊടുക്കുക. ഏത് ബ്രാഞ്ചിലാണ് അടച്ചത്, ചെല്ലാൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. പണം അടച്ച ഡേറ്റ് കൊടുക്കുക. അതിനുശേഷം ഞാൻ എന്നെ കുറിച്ച് എന്നുള്ള ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. അപേക്ഷ സമർപ്പിക്കുക. അതിനുശേഷം കൺഫർമേഷൻ പേജ് വരുന്നതായിരിക്കും. അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കേണ്ടതുമാണ്. ഇവയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് പ്രോസ്പെക്ടസ് ക്ലിക്ക് ചെയ്താൽ അവ അറിയാൻ കഴിയും. ചെല്ലാൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ചെല്ലാൻ ഈ രീതിയിൽ എടുക്കാം. അത് ജനറേറ്റ് ചെയ്ത് ഇതിൻ്റെ പ്രിൻ്റ് എടുത്ത് ബാങ്കിൽ പണം അടച്ചതിന് ശേഷമായിരിക്കണം ഓൺലൈൻ വഴി ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ. 12-ാം തരം തുല്യതാ കോഴ്സിനാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുക. മേൽ പറഞ്ഞതുപോലെ എല്ലാ ഡീറ്റെയിലും കൂടെ കൊടുക്കുക. പാർട്ട് 2 തിരഞ്ഞെടുക്കുന്ന ഭാഷ ഏതാണ്, പാർട്ട് 2 ലാംഗ്വേജ് ഏതാണ് അത് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഇവിടെ മലയാളം, ഹിന്ദി, കന്നഡ ഇവ ഏതാണ് അത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പാർട്ട് 3 ഓപ്ഷണൽ വിഷയങ്ങൾ ഏതാണോ അത് ഇവിടെ സെലക്ട് ചെയ്ത് ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഹ്യൂമാനിറ്റീസ് കൊടുക്കുക, കോമേഴ്സ് ആണെങ്കിൽ കോമേഴ്സ് കൊടുക്കുക. അതിനുശേഷം സബ്ജക്ട് കോഡിലേക്ക് പോകുക. ഹ്യൂമാനിറ്റീസ്, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, ഗാന്ധിയൻ സ്റ്റഡീസ്, കോമേഴ്സ്, അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് ഇതിലേതാണ് താല്പര്യം അത് കൊടുക്കുക. മുകളിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. അപേക്ഷ സമർപ്പിക്കുക. അതിനുശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തു വെക്കേണ്ടതുമാണ്. ഇവയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി പ്രോസ്പെക്ടസ് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽ കിട്ടുന്നതായിരിക്കും. ചെല്ലാൻ ജനറേറ്റ് ചെയ്യാൻ ചെല്ലാൻ ചെയ്യുക. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.